ഗാൽവാനിക് സെൽ. എന്താ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറയുന്ന റിയാക്ഷൻ. നമ്മളിവിടെ ക്ലാസ് എടുക്കുകയാണ്. എനർജിയെ കൺവേർട്ട് ചെയ്യുക. ഏത് എനർജിയെ എന്ത് എനർജിയാക്കി മാറ്റുക? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസ് ആണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അതായത് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയാവണം. എപ്പോഴാ ശരിയാവുക? ഇൻ ദ ഹെൽപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. എടാ തീർന്നാണോ നീ ഉണ്ടാക്കിയ? കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ വർഷം മർക്കസിൽ ഇങ്ങനെ വെള്ളത്തിണ്ടാക്കി എന്നാണ് പോരത്തേന്. ഇപ്പം വരാന്നാണ് പോയത്. ചായയൊക്കെ എടുത്താൽ വന്ന്, ചായയും ബിസ്ക്കറ്റും ഒന്നും തന്നെ ഉണ്ടാക്കി. കെറ്റിലിൽ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് അതുകൊണ്ട് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാണോ? അല്ലല്ലോ. ശേ, ആ ഫ്ലോ ആണ്. എന്താണ് ഗാൽവാനിക് സെൽ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ബൈ ദ ഹെൽപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷന്റെ സഹായത്തോടുകൂടി, റിഡോക്സ് പ്രവർത്തനത്തിന്റെ സഹായത്തോടുകൂടി രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളെയാണ് എന്ത് വിളിക്കുക? ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ, ഗാൽവാനിക് സെൽ എന്നാണ് മലയാളത്തിലും പറയുക. രാസോർജത്തെ റിഡോക്സ് പ്രവർത്തനത്തിന്റെ സഹായത്തോടുകൂടി രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് ഗാൽവാനിക് സെൽ. മതിയോ? ഒരു മലയാളം. യെസ്. ഗാൽവാനിക് സെല്ലില് എത്ര ബീക്കറുകൾ വേണം? രണ്ട് ബീക്കർ വേണം. ഒരു ബീക്കറിൽ ആരെയാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആനോഡ്. എന്താ പറയുക? മറ്റൊന്നോ? കാഥോഡ്. ഇവിടെ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. എന്താ ആനോഡ്, എന്താ കാഥോഡ്? ഓക്സിഡേഷൻ നടക്കുന്ന റോഡുകളെ പറയുന്ന പേരാണ് എന്ത്? ഏത് റോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ റോഡ് ആരായിരിക്കും? ആനോഡ്. ഏത് റോഡിലാണോ റിഡക്ഷൻ നടക്കുന്നത് അതിനെന്താ പറയുക? റോഡിന് മലയാളത്തിൽ എന്താ പറയുക? ദണ്ട്, ദണ്ട്, ദണ്ട്. സിങ്ക് ദണ്ട്, കോപ്പർ ദണ്ട് എന്നൊക്കെ പറയും. സിങ്ക് റോഡ്, കോപ്പർ റോഡ് എന്ന് പറയും അല്ലേ? ഓക്കെ. ആനോഡ്, കാഥോഡ്, രണ്ട് ബീക്കറുകൾ. ഇവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇവർക്കിടയിൽ. അതൊന്നും വലിയതായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് റിവിഷൻ ക്ലാസ് ആണേ. യെസ്. ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു ബൾബ് വെറുതെ വെച്ചിട്ടുണ്ട്. അത് കത്തുണ്ടോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ല. വോൾട്ട് മീറ്റർ തന്നെ ധാരാളം. വോൾട്ട് മീറ്ററിൻ്റെ സൂചി പോയി കഴിഞ്ഞാൽ അതാരായിരിക്കും? ആ കറൻറ്റ് ഉണ്ടോ അല്ലേ എന്ന് കാണിക്കുന്നതാണ് ആര്? വോൾട്ട് മീറ്റർ. ബൾബിൻ്റെ ഉപയോഗം എന്താ? കത്താൻ, കത്താൻ. യെസ്. ഇനി നോക്കുക ഒരു എക്സാമ്പിൾ. ഇതേ ഇതൊരു ഇതിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാ? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഓക്സിഡേഷൻ. എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഓനേതോ ലോകത്ത് തിങ്ങി പോയത്, ലോകത്ത് തിങ്ങി പോയി. ഓ ഇങ്ങനെ ഏതോ ലോകത്ത് പോയി തിരിച്ചു വന്നതാ. ആ വേനു വേനു. എടാ എന്റെ പേര് നിന്നെ മറന്നുപോയി. ഇർഫാൻ. യെസ്. ആനോഡിൽ എന്ത് റിയാക്ഷൻ നടക്കേണ്ടി ഇർഫാനെ? ഓക്സ്. ആനോഡിൽ എന്താ നടക്കേണ്ടത്? ഓക്സിഡേഷൻ. എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാല്? ഇലക്ട്രോ പ്രോസസ് ഓഫ് റിമൂവിങ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷനെയാണ് എന്ത് വിളിക്കുക? എടോ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷനോട് എന്ത് പറയാ? ഓക്സിഡേഷൻ. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രോസസ്സിന് എന്താ പറയാ? റിഡക്ഷൻ. ഇവിടെ എക്സ് സീറോ എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ ആയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിലല്ലേ ഇലക്ട്രോണിന്റെ എണ്ണം കൊടുത്തിരിക്കുന്നത്? അതായത് ഏതോ ഒരു റിയാക്ഷൻ നടന്നു, അവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു എന്നല്ലേ ഈ റിയാക്ഷന്റെ അർത്ഥം? ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിലാണ് ഇലക്ട്രോൺ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? ഓക്സിഡേഷൻ. അതുപോലെ തന്നെ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇലക്ട്രോൺ എഴുതിയിരിക്കുന്നതെങ്കിൽ അതെന്ത് റിയാക്ഷൻ ആയിരിക്കും? റിഡക്ഷൻ റിയാക്ഷൻ. ഇനി ആനോഡിലെ ഓക്സിഡേഷൻ റിയാക്ഷനും കാഥോഡിലെ റിഡക്ഷൻ റിയാക്ഷനും പരസ്പരം ഒരുമിച്ച് ചേർത്ത റിയാക്ഷനെയാണ് എന്ത് പറയുക? റിഡോക്സ് റിയാക്ഷൻ. എന്താ റിഡോക്സ് എന്ന് പറഞ്ഞാല്? ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ. എന്താണോ റിഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ. നിങ്ങളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഒരു കള്ളി ബോക്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അണ്ടർഗോ ഓക്സിഡേഷൻ, ലെസ് റിയാക്റ്റീവ് മെറ്റൽ അണ്ടർഗോ റിഡക്ഷൻ. പറഞ്ഞോർമ്മല്ലേ?
ക്രിയാശീലത കൂടിയ ലോഹം ഓക്സീകരണത്തിനും ക്രിയാശീലത കുറഞ്ഞ ലോഹം നിരോക്സീകരണത്തിനും വിധേയമാകുന്നു. പറഞ്ഞത് ഓർമ്മണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലാ പറഞ്ഞത്, അവിഹിതം റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അറിയ, അവിഹിതം അറിയല്ലേ. അവിടെ സിങ്ക് എന്ന് പറയുന്ന ആള് ബംഗാളിയായ സിങ്ക് വന്ന് കോപ്പറിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടതല്ലായിരുന്നോ അല്ലേ? അതായത് സിങ്കിന് കോപ്പറിനേക്കാൾ എന്ത് കൂടുതലായിരുന്നു? റിയാക്ടിവിറ്റി. എന്താ പറയാ, ക്രിയാശീലത എന്ന് മലയാളത്തിൽ പറയും. സിങ്കിന് കോപ്പറിനേക്കാളും ക്രിയാശീലത കൂടിയത് കൊണ്ട് അവിടെ സിങ്കിന് എന്താ സംഭവിച്ചത്? ഓക്സിഡേഷൻ. കോപ്പറിന് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ. അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ രണ്ട് റിയാക്ഷൻ നടന്നു. ഏതെല്ലാം? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നു. ആർക്കാ ഓക്സിഡേഷൻ നടന്നത്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന്. ആർക്കാ റിഡക്ഷൻ നടന്നത്? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്. അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു, രണ്ടും ഒരുമിച്ച് നടക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ. അതുകൊണ്ട് എല്ലാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുകളും എല്ലാ ആദേശ രാസപ്രവർത്തനങ്ങളും എന്തിനുദാഹരണമാണ്? റിഡോക്സ് റിയാക്ഷന് ഉദാഹരണമാണ്, റിഡോക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, എല്ലാ ആദേശ രാസപ്രവർത്തനങ്ങളും റിഡോക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്നതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു? യോജിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ യോജിച്ചേ പറ്റുള്ളൂ. കാരണം അതാണ് ശരിയായ ധർമ്മം അല്ലേ? ശരിയായ പ്രസ്താവനയാണ്. അതായത് എല്ലാ ആദേശ രാസപ്രവർത്തനവും എന്തിനുദാഹരണമാണ്? റിഡോക്സ് റിയാക്ഷന് ഉദാഹരണമാണ്. ഞാൻ ഇതൊന്ന് മയച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പ് ശ്രദ്ധിക്കുക, ആനോഡിലെ റിയാക്ഷൻ എന്താ നടക്കേണ്ടത്? തൊള്ളർന്ന് വരടോ, ഓക്സിഡേഷൻ. കാഥോഡിൽ എന്താ നടക്കേണ്ടത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് കണ്ണോട് എങ്ങനെ മനസ്സിലാക്കുക? ഇലക്ട്രോൺ എന്ന് എഴുതിയിരിക്കുന്ന റൈറ്റിൽ ഇലക്ട്രോൺ ആണെങ്കിൽ ഓക്സിഡേഷൻ, ലെഫ്റ്റിൽ ഇലക്ട്രോൺ ആണെങ്കിൽ റിഡക്ഷൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ച്, ഇതിന്റെ റിയാക്റ്റന്റ് ഇതും ഇതും ഒരുമിച്ച് എഴുതിയാലല്ലേ ഇത് എക്സ് സീറോ പ്ലസ് വൈ എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ ഗിവ്സ്. ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലുള്ള ഒരുമിച്ച് എഴുതി അല്ലേ? എടോ ഇതാടോ, ഈ സാധനങ്ങൾ ഒരുമിച്ച് എഴുതി, ഈ സാധനങ്ങൾ ഒരുമിച്ച് എഴുതി. ഇതാണ് ഈ റിയാക്ഷന്റെ എന്ത് റിയാക്ഷൻ? റിഡോക്സ്. ഈ സെല്ലിന്റെ എന്ത് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ. ഇനി ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഏതാണത്? സിങ്കും കോപ്പറും. ശ്രദ്ധിക്കുക, ആനോഡായിട്ട് നിങ്ങൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പഠിച്ചത്? സിങ്ക്. ഇവിടെ ആരാ ഉള്ളത്? കോപ്പർ. ഇവിടെ ആരാ? ആനോഡിന്റെ സാൾട്ട് സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ സിങ്ക് സൾഫേറ്റ്. കാഥോഡിന്റെ സാൾട്ട് സൊല്യൂഷൻ. ഇവിടെ കാഥോഡ് കോപ്പർ ആണ്, നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തു. യെസ്, ശ്രദ്ധിക്കുക. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇതിൽ ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്? ZnSO4 സാൾട്ട് സൊല്യൂഷൻ ആണ്. സിങ്ക് ആണോ കോപ്പർ ആണോ? സിങ്ക് ആണ് ആനോഡ്. അതെങ്ങനെ മനസ്സിലായത്? സിങ്കിന് കോപ്പറിനേക്കാൾ എന്ത് കൂടുതലാണ്? അത് മാത്രമാണോ? അല്ല, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഒരു കാര്യം കൂടി പഠിച്ചു, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്തിന് വിധേയമാകും? ഓക്സിഡേഷൻ. ആനോഡിൽ എന്തേ നടക്കാൻ പാടുള്ളൂ? ഓക്സിഡേഷൻ. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആര്? ആനോഡ്. എടോ മൊയിന്തളെ, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു, ബംഗാളിയായ സിങ്ക് കോപ്പറിന് മുമ്പേ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് എന്താ സംഭവിക്കുക? തൊള്ളർന്നുകൂടി പറയടോ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് ഓക്സിഡേഷൻ അല്ലേ നടക്കുക? ആനോഡിൽ എന്തേ നടക്കാൻ പാടുള്ളൂ? ഓക്സിഡേഷൻ. അപ്പൊ നമ്മൾ ആനോഡാക്കി എടുക്കേണ്ടത് ആരെയാണ്? സിങ്കിനെ. എന്തുകൊണ്ട്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിനെയാണ് എന്താക്കി എടുക്കേണ്ടത്? ആനോഡാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ആരാ ആനോഡ്? സിങ്ക്. ആരാ കാഥോഡ്? കോപ്പർ. അപ്പൊ സിങ്കിനെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, ഒരു സാൾട്ട് ബ്രിഡ്ജ് കൊടുത്തു, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇനി എന്തായിരുന്നു ഗാൽവാനിക് സെൽ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റണം അല്ലേ? ഇവിടെ കെമിക്കൽ എനർജി എന്തെങ്കിലും ഉണ്ടായോ? ഇവിടെ എന്തെങ്കിലും രാസോർജം വന്നിട്ടുണ്ടോ? വരുന്നുകൊണ്ടിരിക്കാൻ പോവാ. എന്താ ഈ രാസോർജം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടന്നാ പോരെ? നടന്നോ ഇവിടെ? ഇല്ല, നമ്മൾ നടത്തണം. ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയതാരാ? സിങ്ക്. അപ്പൊ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ അല്ലേ? സിങ്ക് എന്തിന് വിധേയമാകും? ZN gives ZN 2 plus plus 2 ഇലക്ട്രോൺ. ആരോ മാർക്കിന്റെ റൈറ്റിലാണോ ഇലക്ട്രോൺ എഴുതിയത്? സിങ്ക് രണ്ട് ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. ഇവിടെ സിങ്ക് സീറോ ആണ്. ഞാൻ അന്ന് നിങ്ങൾക്ക് പറഞ്ഞതിന് 4 പ്ലസ് 4 മൈനസ്, രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ ചാർജ് എന്താ ഉണ്ടാവുക?
ഇവിടെ രണ്ട് ഇലക്ട്രോൺ വിട്ടെടുത്താൽ എത്ര പ്ലസ് പ്ലസ് ഉണ്ടാകും? ഈ പ്ലസും മൈനസും ക്യാൻസൽ, ഈ പ്ലസും മൈനസും ക്യാൻസൽ. ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന സിങ്ക്, സീറോയിൽ നിൽക്കുന്ന സിങ്ക് രണ്ട് മൈനസ് ചാർജുകൾ വിട്ടുകൊടുത്താൽ എത്ര ചാർജ് വരും? ടു പ്ലസ് വരും. അതല്ലേ സിങ്ക് സീറോയിൽ നിന്ന് ടു പ്ലസിലേക്ക് മാറിയത്? പ്ലസ് ടു ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തു. ഇപ്പൊ ഇത് ഈ റിയാക്ഷൻ, സിങ്കിന്റെ ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ. ആനോഡിൽ എന്ത് റിയാക്ഷൻ നടന്നു? ഓക്സിഡേഷൻ. ഇനി കാഥോഡിൽ എന്താ നടക്കേണ്ടത്? റിഡക്ഷൻ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാഥോഡിൽ എന്താ നടക്കേണ്ടത്? റിഡക്ഷൻ. ഇവിടെ ആരാ കാഥോഡ് ആക്കി എടുത്തത്? സി യു. സി യു എന്തിന് വിധേയമാകണം? റിഡക്ഷൻ. സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗിവ്സ് സി യു. അല്ലേ, രണ്ട് പ്ലസ് ഉള്ള കോപ്പർ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ച, ഇവിടെ രണ്ട് പ്ലസ് ഇല്ലേ, രണ്ട് മൈനസ് കൂടി സ്വീകരിച്ചാലോ ഈ പ്ലസും പ്ലസും ഒക്കെ ക്യാൻസൽ ആയി പോവില്ലേ? ചാർജ് ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ ആരോ മാർക്കിന്റെ ലെഫ്റ്റിലല്ലേ നമ്മൾ ഇലക്ട്രോൺ എഴുതിയിരിക്കുന്നത്? അതേത് റിയാക്ഷൻ ആണ്? ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താ അറിയോ, ഗാൽവാനിസിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ എന്തോ ഒരു വലിയ എന്തോ സംഭവം അല്ല. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ? ആനോഡിന്റെയും കാഥോഡിന്റെയും റോഡുകളിൽ നടക്കുന്ന റിയാക്ഷന്റെ ലെഫ്റ്റിലുള്ളത് ഒരുമിച്ച് എടുക്കുക, റൈറ്റിലുള്ളത് ഒരുമിച്ച് എടുക്കുക. എങ്ങനെ ചെയ്ത് നമ്മള്? ഇവിടെ ആരാളത്? ഇത് കാണണ്ടോ? Zn0 plus Cu2 plus plus 2 electron gives Zn2 plus plus 2 electron plus Cu. എടോ ഇത് ഞാൻ ഒരുമിച്ച് എഴുതിയതാ, ഇത് ഇത് ഞാൻ ഒരുമിച്ച് എഴുതിയതാ. ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അത് വെട്ടിയോ? വെട്ടില്ലേ. ഇനി അത് മയിച്ചാണ്, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾ എന്ത്? റിഡോക്സ് റിയാക്ഷൻ. നോക്ക്, Zn0 ൽ നിന്ന് Zn2 plus ആയോ? രണ്ട് പോസിറ്റീവ് ചാർജ് കൂടി, മീൻസ് രണ്ട് നെഗറ്റീവ് ചാർജ് വിട്ടുകൊടുത്തതല്ലേ? അതല്ലേ ഓക്സിഡേഷൻ. സി യു രണ്ട് പ്ലസ് സീറോ ആയി, മീൻസ് രണ്ട് നെഗറ്റീവ് ചാർജുകൾ സ്വീകരിച്ചു, ഇലക്ട്രോണുകളെ സ്വീകരിച്ചു. റിഡക്ഷൻ, ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷൻ നടന്നു. ഈ റിയാക്ഷനുകൾക്ക് ഓർമ്മണ്ടോ? ഈ റിയാക്ഷനുകൾക്ക് ഓർമ്മണ്ടോ? ബംഗാളിയായ സിങ്ക് കോപ്പർ ഓർമ്മണ്ടോ? ആ അതാ സാധനം. ഇവിടെ വേണമെങ്കിൽ തൽക്കാലം ഇവിടെ SO4 നീതിയോക്ക് സാധനം അടിയല്ലേ. ആ ഇത് നമ്മൾ ആ പഠിച്ച റിയാക്ഷൻ ആണിത്. യെസ്, ഇതാണ് ഗാൽവാനിസൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏത് ഗാൽവാനിസൽ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ എപ്പോഴും സിങ്കും കോപ്പർ, സിങ്ക് ആനോട് കോപ്പർ കാഥോഡ് എന്ന് പഠിച്ചു വെക്കരുത്. ആരായിരിക്കണം ആനോട്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയിരിക്കണം ആര്? ആനോട്. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലോ? കാഥോഡ്. ആനോഡിൽ എന്തേ നടക്കാൻ പാടുള്ളൂ? ഓക്സിഡേഷൻ. കാഥോഡിൽ എന്തേ നടക്കാൻ പാടുള്ളൂ? റിഡക്ഷൻ. ആനോഡിലെ റിയാക്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺ ഇട്ട് കൊടുത്താൽ മതി. കാഥോഡിലാണെങ്കിലോ ലെഫ്റ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. കാര്യം ഇത് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ ആണ്, ഇതോ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന റിയാക്ഷൻ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ രണ്ട് റിയാക്ഷൻ കൂടി ഒരുമിച്ച് എഴുതുക. അതാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ പറയും എക്സാമിന്, സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ എഴുതുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ എഴുതണം? സെല്ല് വരച്ചു കൊടുക്കണം, ആനോഡിലെ റിയാക്ഷൻ എഴുതണം, കാഥോഡിലെ റിയാക്ഷൻ എഴുതണം, അതിനുശേഷം റിഡോക്സ് റിയാക്ഷൻ എഴുതണം. ഇത്ര ഗാൽവാനിക് സെല്ല് പഠിക്കാനുള്ളൂ. ഇനി ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം, സിങ്കും മഗ്നീഷ്യവും തന്നു, സിങ്കിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഗാൽവാനിക് സെല്ല് വരയ്ക്കാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഊമുത്തോളെ നീയെറിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരേരാരോ മിടറല്ലേ മണിമുത്തേ കൺമണി, ലിപ്പോവാനാക്കാമങ്കിയൽ സിങ്ക്രോഫീനിട്ടിൻ ലണ്ടുമായി, ഹൈ കോപ്പർ സിൽവർ ഗോൾഡ് പ്ലാറ്റീനം മല്ലടി. ലിപ്പോബാനാക്കാമങ്കി, അതായത് മങ്കി കഴിഞ്ഞിട്ടാണ് അൽ സിങ്ക്, സിങ്ക് വരുന്നത്. അപ്പൊ മഗ്നീഷ്യത്തിനാണോ സിങ്കിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? മഗ്നീഷ്യം. അപ്പൊ സിങ്കും മഗ്നീഷ്യം വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ആനോട്? മഗ്നീഷ്യം. ചില കാണാതെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? സിങ്ക് എപ്പോഴും ആനോടാക്കി എടുക്കും, അവിടെ തെറ്റിപ്പോവും. മനസ്സിലായോ? മഗ്നീഷ്യം വന്നു കഴിഞ്ഞാൽ സിങ്കിന്റെ റോള് താന്നു, ശരിയല്ലേ? അതായത് സിങ്കിന്, ബംഗാളിയായ സിങ്കിന്റെ വീട്ടിലേക്ക് വേറൊരു മലയാളി വന്നു, മലയാളിയുടെ പേര് മഗ്നീഷ്യം. വന്നു കഴിഞ്ഞാൽ മൂന്നാമത് വേറെണ്ണം കിട്ടേണ്ടി വരും, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, ആ കഥ ഓർമ്മ ഉള്ളവർക്ക് മനസ്സിലാവും. സോ ഗാൽവാനിക് സെല്ലിൽ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതേ ഇതാണ് ഗാൽവാനിക് സെല്ല്. ഇനി വേറൊരു കാര്യം, എന്തിനാ ഈ സാധനം കൊണ്ടുവച്ചത്? ഈ റാ പോലത്തെ ബ്രിഡ്ജ്, സാൾട്ട് ബ്രിഡ്ജ്, എന്തിനാ സാൾട്ട് ബ്രിഡ്ജ് കൊണ്ടുവെക്കുന്നത്? എന്തായിരുന്നു ഗാൽവാനിക് സെല്ല്? വീണ്ടും പറയും, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയ. ഇവിടെ കെമിക്കൽ എനർജി നടന്നു, ആനോഡിൽ റിയാക്ഷൻ നടന്നു, കാഥോഡിൽ റിയാക്ഷൻ നടന്നു, റിഡോക്സും നടന്നു.
കറണ്ട് കിട്ടിയോ? എവിടെ കിട്ടി? എവിടാ? ഈ സമയത്ത് എന്തായി ഉണ്ടാവും? ഈ ബൾബ് കത്തി ഉണ്ടാവും. അതെങ്ങനെ? സിങ്ക്, സിങ്കില് സിങ്ക് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലല്ലേ? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചില്ലേ? രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കല്ലേ, ആ ഇലക്ട്രോൺ ഇങ്ങനെ പോകും. ഇങ്ങോട്ടേക്ക്, എങ്ങോട്ടേക്കാ പോണത്? കാഥോഡിലേക്കല്ലേ പോകുന്നത്? അതായത് ഇലക്ട്രോൺ ഇപ്പൊ എങ്ങോട്ടാ പോയത്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ പ്രവാഹ ദിശ ഇങ്ങോട്ടാണോ അതിന്റെ വിപരീത ദിശയിലാണ് ആര് പോവുക? കറന്റ് പോവുക. ആര് പോവുക? വോൾട്ടേജ് തന്നെ. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറന്റ് ഫ്ലോ ചെയ്യുക, അല്ലേ? എടോ, നിങ്ങളൊരു കണ്ടക്ടർ പഠിച്ചില്ലേ? എങ്ങനെ പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്? ഇവിടെ സ്വിച്ച് ഇട്ടക്കോ, ഒരു ബൾബ് ഇട്ടക്കോ, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇതൊരു നോർമൽ കണ്ടക്ടർ ആണ്. ഇതിനുള്ളിൽ ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്. എന്തുണ്ട്? സ്വതന്ത്ര. മലയാള മീഡിയം, ഇവിടെ മലയാള മീഡിയക്കാരെ ദൈവക്ക് കുറച്ചാളേ ഉള്ളു അല്ലേ? ആ, സ്വതന്ത്രമായി കിടക്കുന്ന ഇലക്ട്രോണുകൾ ഉണ്ട്, ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്. ഇവിടെ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ എന്താകും? സ്വിച്ച് ഓൺ ആക്കിയാൽ ഈ കണ്ടക്ടറിന്റെ ഈ ഭാഗം മൊത്തം പോസിറ്റീവ് ചാർജ് അല്ലേ ഉണ്ടാവുക? ഈ ഭാഗം മൊത്തം പോസിറ്റീവ് അല്ലേ? ഈ ഭാഗം മൊത്തം നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ് വന്നു, ഈ പോസിറ്റീവിലേക്ക് ഈ മൈനസ് ചാർജ് അട്രാക്ട് ചെയ്യൂലേ? ഇവിടെ മൈനസ് ചാർജ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യൂലേ? അപ്പൊ ഈ ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിന്റെ ഭാഗത്തേക്ക് പോകില്ല ഇലക്ട്രോണെ. കറന്റ് എങ്ങോട്ടാ പോകുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ, അല്ലേ? കറന്റ് ഇങ്ങോട്ടല്ലേ പോയത്? അതായത് ഇലക്ട്രോൺ പോയതിന്റെ ഓപ്പോസിറ്റ് അല്ലേ കറന്റ് പോയത്? കറന്റ് ഓൾവേസ് ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര് പോവുക? ഇലക്ട്രോൺ പോവുക, അല്ലേ? അപ്പൊ ഇവിടെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും കറന്റ് പോയി ഉണ്ടാവുക? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. കറന്റിന് എവിടുന്ന് എങ്ങോട്ടാ പോവുക? ഓൾവേസ് ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ചോദിക്കും പരീക്ഷയ്ക്ക്, എന്തുകൊണ്ടാണ് കാഥോഡിന് പോസിറ്റീവ് ചാർജും ആനോഡിന് നെഗറ്റീവ് ചാർജും ഗാൽവാനിക് സെല്ലിൽ വന്നതെന്ന് ചോദിക്കും. ശരിക്കും ആനോഡിന്റെ ചാർജ് എന്താ? ആനോഡിന്റെ നോർമൽ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. കാഥോഡോ? നെഗറ്റീവ് ആണ്. പക്ഷെ ഇവിടെ ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണോ? അല്ല. കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണോ? എന്തേ ഗാൽവാനിക് സെല്ലിൽ ഈ ചാർജുകൾ തിരിച്ചു വന്നു എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം, ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺ ഒഴുകിയത് എങ്ങോട്ടാണ്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആര് പോവുക? കറന്റ് പോവുക. കറന്റ് എപ്പോഴും എങ്ങോട്ടേ പോകുള്ളൂ? ഉയർന്ന വോൾട്ടതയിൽ നിന്ന് താഴ്ന്ന വോൾട്ടതയിലേക്കേ പോകുള്ളൂ. തീർച്ചയായും ഉയർന്ന വോൾട്ടേജ് ഇവിടെ ആർക്കാ ഉണ്ടാവുക? കാഥോഡിനാണ് ഉണ്ടാവുക. കാഥോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. ആനോഡിന്റെ ചാർജ് ഇവിടെ എന്തായി മാറി? നെഗറ്റീവായി മാറി. ജനറലി ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. കാഥോഡ് നെഗറ്റീവ് ആണ്. മാറിപ്പോരുത്. സാൾട്ട് ബ്രിഡ്ജിന്റെ ധർമ്മവും ഇത് തന്നെ. ഈ സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പോയി ഇങ്ങോട്ട് എത്തല്ലേ, കുറെ കഴിഞ്ഞാൽ ഈ സിങ്കിന് കൊടുക്കാൻ ഇലക്ട്രോൺ ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത് ഇതിങ്ങനെ നടന്നാലല്ലേ നടക്കുള്ളൂ. അതായത് ഇവിടെ ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ സാൾട്ട് ബ്രിഡ്ജ് കുറെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പോകും, ഇവർ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ചങ്ങായാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്തുക. മലയാളം മീഡിയം തന്നെ പറഞ്ഞാൽ മതി, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്തുക. എന്ത്? പരീക്ഷയ്ക്ക് ഒരു ചോദ്യം. ഏത് ചോദ്യം? ചോദ്യമല്ല, ചോദ്യം. ഒരു ബാബു മേസിരിയോ എന്താ പറയാ? എടോ, എന്റെ പേരെന്താ? അമീൻ. അമീൻ ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോ ബൾബ്, ആദ്യം കുറച്ച് ഉണ്ടാക്കിയ സമയത്ത് ബൾബ് ഓൺ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കിടുക ഓഫാകുക, കിടുക ഓഫാകുക. അതായത് ബൾബ് ഓഫായി പോയി കുറച്ച് കഴിഞ്ഞപ്പോ. എന്തുകൊണ്ടായിരിക്കും? സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യാത്തതുകൊണ്ടല്ലേ. കാര്യം ഇലക്ട്രോൺ ഇങ്ങനെ ആദ്യം വിട്ടുകൊടുത്തോണ്ടിരിക്കുക. ആദ്യം ഓക്സിഡേഷൻ നടക്കും, കുറെ കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ ഇലക്ട്രോൺ ഉണ്ടാവുമോ? ആ സമയത്ത് ഓഫായി പോയി. പക്ഷെ സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഓഫായി പോവോ? ഇല്ല. അപ്പൊ അവൻ എന്തുകൊണ്ട് അത് ഓഫായി പോയത്? സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ എന്താ സാൾട്ട് ബ്രിഡ്ജിന്റെ ധർമ്മം? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടിന്യൂവിറ്റി, ഇവ രണ്ടും നിലനിർത്തുന്നവരാണ് ആര്? സാൾട്ട് ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുക, പാലം പോലെ നിൽക്കുക. എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടിന്യൂവിറ്റി. തുടർന്ന് പറയടോ, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടിന്യൂവിറ്റി. ഇലക്ട്രോണിന്റെ പ്രവാഹം നിയന്ത്രിക്കുക, ഇലക്ട്രോണിന്റെ പ്രവാഹം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ വൈദ്യുതിയുടെ പ്രവാഹം നിയന്ത്രിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണോ? സാൾട്ട് ബ്രിഡ്ജ്. ഇത്രയേ ഉള്ളൂ ഗാൽവാനിക് സെൽ. ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും, അതിന്റെ എല്ലാ ബേസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ആര? വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോലിസിസ്. എന്താ പറയാ? ഇലക്ട്രോലിസിസ്. അതിനു മുമ്പേ നമുക്കൊരു പാട്ട് പാടാനുണ്ട് ഈ ഗാൽവാനിക് സെല്ലിന്റെ. സോ ഞാൻ പറയുന്ന വരികൾ നിങ്ങൾ എഴുതിയേക്കുക. എഴുതിക്കോ. ചാലക്കുടി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ
എഴുതിയില്ലല്ലോ. ആ അല്ല അല്ല, ഇത് 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 ഇന്നോട്ടെ ഇന്നോട്ടെ നമുക്ക് സൗണ്ട് നോക്കാം. ഫസ്റ്റ് ഒന്ന് പാടി നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി ഇലക്ട്രോണിക്. നിങ്ങളെന്താ പാടാത്ത? നിങ്ങളെന്താ പാടാത്ത? നിങ്ങൾ പാടണം. ഓൻ കുട്ടിക്കോളൂ, ഓനവൻ്റെ കാര്യം നോക്കിക്കോളൂ കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി ഇലക്ട്രോണിക് കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ ഓക്സിജൻ കൊട്ടല് അനോടിൽ ഓക്സിഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. അനോടിൽ പോസിറ്റീവ് കഥോട് നെഗറ്റീവും തിരിച്ചു വെച്ചാൽ പിന്നത് ഗൽവാനിക് ഇൻസല്ലാണ്. ഗൽവാനിക് ഇൻസല്ലാണ് കരുകറുത്തവളെ സോഡിയം ക്ലോറൈഡ് മോൾട്ടൻ സൈറ്റിൽ കാത്തു നിന്ന പുന്നാരെ. കറുത്തവളെ നല്ല സോഡിയം ക്ലോറൈഡ് മോൾട്ടൻ സൈറ്റിൽ കാത്തു നിന്ന പുന്നാരെ. കണ്ട നാള് തൊട്ട് ക്ലോറിൻ ആനോഡിൽ തന്നെ എന്നെ പ്ലസ് സോഡിയമായി കാഥോഡിൽ തന്നെ. കണ്ട നാള് തൊട്ട് ക്ലോറിൻ ആനോഡിൽ തന്നെ എന്നെ പ്ലസ് സോഡിയമായി കാഥോഡിൽ തന്നെ. കരുകറുത്തവളെ നല്ല സോഡിയം ക്ലോറൈഡ് മോൾട്ടൻ സൈറ്റിൽ കാത്തു നിന്ന പുന്നാരെ. കരുകറുത്തവളെ നല്ല സോഡിയം ക്ലോറൈഡ് മോൾട്ടൻ സൈറ്റിൽ കാത്തു നിന്ന പുന്നാരേ.